നമ്മുടെ സിലബസ് പെട്ടെന്ന് ഇഫക്റ്റീവായി കംപ്ലീറ്റ് ചെയ്യുവാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഉത്തരം ഇല്ല എന്നാണെങ്കിൽ നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ നമ്മുടെ ആ ഒരു ചോദ്യത്തിനുള്ള കൃത്യമായ മറുപടി കാൾ ന്യൂപോർട്ടിന്റെ ഹൗ ടു ബിക്കേം എ സ്ട്രേറ്റ് എ സ്റ്റുഡന്റ് എന്ന പുസ്തകത്തിന്റെ സഹായത്തോടെ കണ്ടെത്താം. ഇവിടെ കാൾ ന്യൂപോർട്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഡോണ്ട് റീഡ് എവറിത്തിങ്. ഇതിനർത്ഥം സിലബസിലെ എല്ലാ പ്രിൻസിപ്പിളും പഠിക്കുവാൻ സമയം കണ്ടെത്തരുതെന്നാണ്. എന്നാൽ എന്തുകൊണ്ടാവാം അദ്ദേഹം ഇങ്ങനെ പറയുന്നത്? കാരണം സിലബസിലെ എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കുവാൻ നമുക്ക് കൃത്യമായ സമയം ലഭിക്കുകയില്ല എന്നതുകൊണ്ട് തന്നെ. എന്നാൽ ഈ ഒരു മെത്തേഡ് പല സ്റ്റുഡൻസിനും അറിയുകയില്ല എന്നതുകൊണ്ട് തന്നെ പലരും സ്ട്രെസ്സിനെയും ഡിപ്രഷനെയും ഫേസ് ചെയ്യുന്നവരുമാണ്. എങ്കിൽ നിങ്ങളിൽ പലരുടെയും അടുത്ത ചോദ്യം ഓദറിനെയും അദ്ദേഹത്തിന്റെ വാക്കിലെ വിശ്വസ്തതയെ കുറിച്ചുമായിരിക്കാം. കാൾ ന്യൂപോർട്ട് ലോകത്തിലെ നമ്പർ വൺ യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ മെസച്ചസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും പഠനം പൂർത്തീകരിക്കുകയും കറന്റ്ലി ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പ്രൊഫസറായി വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കിലെ വിശ്വസ്തതയെ കുറിച്ച് ചോദ്യം ഉയരുന്നതേയില്ല. എങ്കിൽ നിങ്ങളുടെ അടുത്ത ചോദ്യം ഇങ്ങനെയായിരിക്കും, ഓദർ ഒരു ഫോറിനർ അല്ലേ? അതുകൊണ്ട് തന്നെ ഫോറിൻ സിലബസും ഇന്ത്യൻ സിലബസും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ടാവുകയില്ലേ എന്ന്. എന്നാൽ തുറന്നു പറയട്ടെ, രാജ്യങ്ങൾക്കിടയിൽ കൾച്ചറൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും ഹ്യൂമൻ സൈക്കോളജിയും ഹ്യൂമൻ ലേണിംഗ് പ്രോസസ്സും ഒക്കെ എല്ലാവർക്കും ഇടയിൽ ഒരുപോലെ തന്നെയാണ്. എങ്കിൽ പോലും ഒരു ഇന്ത്യൻ എക്സാമ്പിൾ കൂടി നമുക്കിവിടെ പരിശോധിക്കാം. ഇത് അൺഅക്കാദമിയുടെ കോഫൗണ്ടർ റോമൻ സേനി. ഇദ്ദേഹം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്നും MBBS പിന്നീട് IAS ക്രാക്ക് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം പറയുന്നത് ഒരു വർഷത്തിനുള്ളിൽ 5000 പേജിൽ കൂടുതൽ നമുക്ക് പഠിക്കാൻ കഴിയുകയില്ല എന്നാണ്. എങ്കിൽ ഇതിനർത്ഥം എക്സാം പ്രിപ്പറേഷൻ ടൈമിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക എന്നാണ്. കാരണം കൂടുതൽ മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവുമ്പോൾ അത് നമ്മെ അനാവശ്യമായ സ്ട്രെസ്സിലേക്കും ഡിപ്രഷനിലേക്കും വഴിതിരിച്ചുവിടുന്നു എന്നല്ലാതെ മറ്റൊരു പ്രയോജനവും അതുകൊണ്ട് നമുക്കില്ല. സോ Do not study all the material that is given. The room looks like a garbage can. There are 10,000 books. You also know, I also know, it is virtually impossible to read more than 5,000 pages in 1 year preparation time. If a book has 1500 pages and if there are 10 books lying around, it is impossible that you read them and remember them. So rather than creating a garbage in your house, just throw them away, just burn them, just give them for donation, just sell them to Raddiwala, and you know you'll never touch any of them either way. So why don't you throw them away? എന്നാൽ സിലബസിലെ ഏത് പാർട്ടിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകണമെന്നും ഏത് പാർട്ടിന് കുറവ് ഇമ്പോർട്ടൻസ് നൽകണമെന്നുമുള്ള ചോദ്യം ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപായി നമുക്കിവിടെ വൈ കവറിംഗ് ലെസ് സിലബസ് വിൽ ഗിവ് യു മോർ മാർക്ക് എന്ന അടുത്ത ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താം. ആക്ച്വലി ഇവിടെ സിലബസിലെ കുറച്ച് പ്രിൻസിപ്പൾ പഠിച്ചുകൊണ്ട് മാത്രമല്ല കേട്ടോ, വളരെ കുറച്ച് ഇഫേർട്ട് ഇട്ടുകൊണ്ടും നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യുവാൻ കഴിയുന്നതാണ്. ഈ ഒരു പാർട്ട് നന്നായി മനസ്സിലാക്കുവാനായി നമുക്ക് 80-20 പ്രിൻസിപ്പൾ അല്ലെങ്കിൽ പെരാറ്റോ പ്രിൻസിപ്പളിനെ കുറിച്ച് കൂടുതലായി അറിയാം. ഏകദേശം 100 വർഷങ്ങൾക്ക് മുൻപായി, കൃത്യമായി പറഞ്ഞാൽ 1897 ഇറ്റാലിയൻ ഇക്കണോമിസ്റ്റ് ആയ വിൽഫ്രെഡോ പെരാഡോ ഇംഗ്ലണ്ടിന്റെ വെൽത്ത് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. റിസർച്ചിൽ അദ്ദേഹം കണ്ടെത്തിയ ഇൻട്രസ്റ്റിംഗ് ആയൊരു ഫാക്ട് എന്തെന്നാൽ, ഇംഗ്ലണ്ടിന്റെ 80% പണവും ഭൂസ്വത്തും 20% ആളുകളുടെ കയ്യിലാണെന്നാണ്. പിന്നീട് അദ്ദേഹം ഈ ഒരു പ്രിൻസിപ്പൾ മറ്റ് മേഖലകളുമായി കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ പോലും അദ്ദേഹം ഡിസ്കവർ ചെയ്ത ഇൻട്രസ്റ്റിംഗ് ആയൊരു ഫാക്ട് എന്തെന്നാൽ, ഈ ഒരു പ്രിൻസിപ്പൾ എല്ലാ മേഖലകളിലും കോമൺ ആണെന്നാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഇഫേർട്ട് ഇട്ടുകൊണ്ട് പോലും നമുക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുന്നതാണ്. ഫോർ എക്സാമ്പിൾ, 20% സിനിമകൾ മാത്രമാണ് ബോക്സ് ഓഫീസിൽ 80% ലാഭമുണ്ടാക്കുന്നത്. 80% സമയങ്ങളിലും നിങ്ങളുടെ 20% ഡ്രസ്സുകളാണ് നിങ്ങൾ ധരിക്കുന്നത്. 80% ആളുകൾക്കും ഡിക്ഷണറിയിലെ 20% വാക്കുകൾ മാത്രമേ അറിയാവൂ. 20% കുറ്റവാളികൾ മാത്രമാണ് 80% കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്. ഷോപ്പിലെ 20% പ്രൊഡക്റ്റിൽ നിന്ന് മാത്രമാണ് 80% വിറ്റുവരവ് നടക്കുന്നതും. 20% ഡ്രൈവേഴ്സിൽ നിന്നാണ് 80% ആക്സിഡന്റ് ഉണ്ടാവുന്നത്. 20% സ്റ്റുഡൻസ് ആണ് 80% എക്സാം ക്ലിയർ ചെയ്യുന്നത്. 80% സമയവും നമ്മൾ നമ്മുടെ 20% കൂട്ടുകാരോടൊപ്പമാണ് സമയം ചിലവഴിക്കുന്നത്.
സോ ഇൻ ഷോർട്ട്, ഏത് ഫീൽഡ് ആണെങ്കിലും അത് നിങ്ങളുടെ സ്റ്റഡീസോ പേഴ്സണൽ ലൈഫോ വരെ ആയിക്കോട്ടെ, എന്നാൽ ആ ഒരു ഫീൽഡിലെ മെജോറിറ്റി ഓഫ് വർക്കും നിങ്ങളുടെ മൈനോറിറ്റി ഓഫ് ആക്ഷനെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. ഇനി ഈ ഒരു പ്രിൻസിപ്പൽ തന്നെ നമ്മൾ മറ്റൊരു ദിശയിലൂടെ നോക്കിക്കാണുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും പറയുവാൻ കഴിയും എല്ലാ കാര്യങ്ങളും ഈക്വലി ഇമ്പോർട്ടൻ്റ് അല്ല എന്ന്. മാത്രമല്ല ഈ ഒരു പ്രിൻസിപ്പൾ വൺ തിങ് എന്ന പുസ്തകത്തിലും കൃത്യമായി മെൻഷൻ ചെയ്തിരിക്കുന്നു. കുട്ടിക്കാലം മുതലേ നമ്മെ എല്ലാവരും പറഞ്ഞു പഠിപ്പിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണെന്നാണ്. എന്നാൽ ഇത് തീർത്തും ഒരു കള്ളമാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ സിനിമ കാണുന്നതും പുസ്തകം വായിക്കുന്നതുമായ ഡിസിഷൻ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണോ? നിങ്ങളുടെ കയ്യിലെ 5 വിരലും ഈക്വലാണോ? നിങ്ങൾക്ക് പണം സമ്പാദിച്ചു തരുന്ന എല്ലാ പ്രൊഫഷൻസും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണോ? നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ ക്വാളിഫിക്കേഷനും അവരുടെ ക്ലാസ് പ്രസൻറ്റേഷൻ സ്റ്റൈലും ഒരുപോലെയാണോ? സോ ഇൻ ഷോർട്ട്, എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അതിൽ ചിലത് വളരെ ഇമ്പോർട്ടൻ്റും മറ്റ് ചിലത് ലെസ് ഇമ്പോർട്ടൻ്റുമായിരിക്കും. എന്നാൽ ഈ ഒരു പ്രിൻസിപ്പൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡീസിലും ഉപയോഗിക്കാവുന്നതാണ്. എക്സാമിലെ മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യനും മൈനോറിറ്റി ഓഫ് ടോപ്പിക്കിൽ നിന്നാണ് ചോദിക്കുന്നത്. എന്നാൽ ഇതിനർത്ഥം എക്സാക്ട്ലി സിലബസിലെ 20% ടോപ്പിക്കിൽ നിന്നാണ് 80% ക്വസ്റ്റ്യൻ ചോദിക്കുന്നു എന്നല്ല. പക്ഷേ എനിക്ക് നിങ്ങളോട് തീർത്ത് പറയുവാൻ കഴിയും എക്സാമിന് 40-50% വരെയുള്ള ടോപ്പിക്സിൽ നിന്നാണ് 80-85% വരെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന്. എന്നാൽ ഈ ഒരു സീക്രട്ട് നിങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞുവെങ്കിൽ പിന്നീട് നിങ്ങളുടെ സക്സസ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഇമ്പോർട്ടൻറ്റ് സിലബസ് സെലക്ട് ചെയ്യുവാനുള്ള കഴിവിലാണ്. എങ്കിൽ ആ 50% സിലബസ് സെലക്ട് ചെയ്യുവാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ? ഉത്തരം ഇല്ല എന്നാണെങ്കിൽ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരവും നമുക്ക് കണ്ടെത്താം. പക്ഷേ അതിനു മുൻപായി ഞാൻ നിങ്ങളുടെ മറ്റൊരു ഡൗട്ട് ക്ലിയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ആ ഒരു ഡൗട്ട് എന്താണെന്നല്ലേ? ഓക്കെ, നമ്മളിൽ പലരും സിലബസിലെ ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്യുന്നു എന്ന് കേട്ടാൽ പോലും പേടിക്കുന്നവരാണ്. എന്നാൽ ഈ ഒരു പേടി തീർത്തും സ്വാഭാവികമാണ്. പക്ഷേ ആക്ച്വലി ഇവിടെ നമ്മൾ സിലബസിലെ ഒരു ചാപ്റ്റർ പോലും സ്കിപ്പ് ചെയ്യുന്നില്ല. ജസ്റ്റ് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന സീക്വൻസിൽ ഒരു ചെറിയ മാറ്റം വരുത്തുന്നു എന്ന് മാത്രം. ഇറ്റ് മീൻസ് സിലബസിലെ ഇമ്പോർട്ടൻ്റ് ആയ പോർഷൻ ആദ്യവും പിന്നീട് റെസ്റ്റ് ഓഫ് ദ സിലബസിനും അറ്റൻഷൻ നൽകുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ സിലബസിലെ ഒരു ചാപ്റ്റർ പോലും സ്കിപ്പ് ചെയ്യുന്നുമില്ല. പക്ഷേ എങ്ങനെ നമുക്ക് സിലബസിലെ ഇമ്പോർട്ടൻ്റ് സബ്ജക്റ്റ് സെലക്ട് ചെയ്യുവാൻ കഴിയും? ബൈ ദ വേ, ഈ ഒരു സ്കില്ല് നിങ്ങൾക്ക് പ്രാക്ടീസോട് കൂടി അറ്റൈൻ ചെയ്യുവാൻ കഴിയുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിലൂടെയും എക്സാം അറ്റൻഡ് ചെയ്യുന്നതിലൂടെയും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്കില്ല് അച്ചീവ് ചെയ്യാൻ കഴിയുന്നതാണ്. എങ്കിൽ പോലും ചില ജനറൽ ടിപ്സ് ഉപയോഗിച്ചുകൊണ്ടും സിലബസിലെ ഇമ്പോർട്ടൻ്റ് പാർട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ടിപ്പ് നമ്പർ 1, കോൺസെൻട്രേറ്റ് ഓൺ സിലബസ്. നിങ്ങൾ ബോർഡ് എക്സാമിന് വേണ്ടിയോ കോമ്പറ്റിറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും ഔട്ട് ഓഫ് സിലബസ് കവർ ചെയ്യാതിരിക്കുക. അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും. ബ്രോ, ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യനും എക്സാമിന് ചോദിക്കാറുണ്ടല്ലോ. ഇവിടെ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം എന്തെന്നാൽ, എക്സാമിന് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ കൂടുതലായി ചോദിക്കുവാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ മാത്രം കവർ ചെയ്യുവാൻ ശ്രമിക്കുക. അല്ലാതെ 3 വർഷത്തിനുള്ളിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച ടോപ്പിക് അല്ല കവർ ചെയ്യേണ്ടത്. പക്ഷേ ഒരിക്കലും ഡിഫൻസ് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുൻപേ ഔട്ട് ഓഫ് സിലബസ് കവർ ചെയ്യരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് തീർത്തും വഴിമാറി സഞ്ചരിക്കുകയായിരിക്കും. മാത്രമല്ല എക്സാം തുടങ്ങുന്നതിന് മുൻപേ നിങ്ങൾ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിന് പിന്നിലുമായിരിക്കും. ടിപ്പ് നമ്പർ 2, പ്രാക്ടീസ് ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. സിലബസിലെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക് കവർ ചെയ്യുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുക എന്നത്. നിങ്ങൾ ടോപ്പിക് വൈസ് കവർ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അവസാനത്തെ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഒരു പാറ്റേൺ കണ്ടെത്തുവാൻ സാധിക്കും. പിന്നീട് സിലബസിലെ ഏത് പാർട്ടാണ് ഇമ്പോർട്ടൻ്റ് എന്നും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി നിങ്ങൾ ബോർഡ് എക്സാമിന് വേണ്ടിയോ കോമ്പറ്റിറ്റീവ് എക്സാമിന് വേണ്ടിയോ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ മാർക്കറ്റിൽ ഓൾറെഡി ചാപ്റ്റർ വൈസ് പ്രിന്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അല്ല എങ്കിൽ ഓൺലൈൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ സ്കൂളിലാണെങ്കിൽ സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യാവുന്നതാണ്. അല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിക്കാം. പിന്നീട് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചാപ്റ്റർ വൈസ് കാറ്റഗറൈസ്ഡ് ചെയ്തതിന് ശേഷം പ്രിപ്പയർ ചെയ്യുക.
ടോപ്പിക് നമ്പർ 3 അറ്റൻഡ് സ്കൂൾ ടെസ്റ്റ്. നമ്മുടെ ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ പ്രൊഫസേഴ്സിനൊക്കെ വർഷങ്ങളായുള്ള എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് സിലബസിലെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ സ്കൂളിലെയോ കോളേജിലെയോ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് സിലബസിലെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക് മനസ്സിലാക്കാവുന്നതും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുവാനുമുള്ള സാധ്യത ഇവിടെ കൂടുതലാണ്. ടോപ്പിക് നമ്പർ 4 അറ്റൻഡ് മോക്ക് ടെസ്റ്റ്. നിങ്ങൾ കോമ്പറ്റിറ്റീവ് എക്സാമിനായി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഫീൽഡിലെ കഴിഞ്ഞ 10 വർഷത്തിനിടയിലെ ടോപ്പേഴ്സിന്റെ ഇന്റർവ്യൂവും ന്യൂസും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാക്കാം അവർ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. സിംപ്ലി നിങ്ങളും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മോക്ക് ടെസ്റ്റ് ചെയ്യുക. മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ, മോക്ക് ടെസ്റ്റ് ഒരിക്കലും നിങ്ങളുടെ ഫൈനൽ എക്സാം അല്ല. അതുകൊണ്ട് തന്നെ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. പിന്നീട് വീട്ടിലെത്തിയതിനു ശേഷം ഏത് ടോപ്പിക്കിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്ന് കൃത്യമായി അനലൈസ് ചെയ്യുക. മാത്രമല്ല നിങ്ങൾ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മോക്ക് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു മോക്ക് ടെസ്റ്റ് നന്നായി അറ്റൻഡ് ചെയ്യുവാനായി നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ടോപ്പിക് കവർ ചെയ്യുവാനുള്ള സാധ്യതയും ഇവിടെ കൂടുതലാണ്. സോ സിലബസിലെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക് സെലക്ട് ചെയ്ത് പഠിക്കുവാനുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.